അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് കിതാബ്, അർബഊന ഹദീസ്, സബഖ് എട്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും ആമലിലും ദർസിലൊക്കെ സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഹദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തുനബിയോടുള്ള മഹബത്തും ഇഷ്ക്കും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനികളെ, മുഹബ്ബീങ്ങളെ, 21-ാമത്തെ ഹദീസ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലിമു, നിങ്ങൾ സലാം പറയൂ, അലൽ യഹൂദി വൻ നസാറ, യഹൂദി നസറാനികളുടെ മേൽ പറഞ്ഞോളി, ജൂത ക്രിസ്ത്യാനികളുടെ മേൽ പറഞ്ഞോളും, അഥവാ യഥാർത്ഥ അഹ്ലി കിതാബിൻ്റെ മേൽ പറഞ്ഞോളൂ. ചുവട്ടിൽ മിൻ അഹ്ലി കിതാബ് എന്ന് എഴുതി കൊടുത്താൽ മതി. വലാ തുസല്ലിമു, നിങ്ങൾ സലാം പറയരുത്, അലൽ യഹൂദി വന്നസ്വാറ, മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട യഹൂദി നസറാനികളുടെ മേൽ നിങ്ങൾ സലാം പറയാൻ പാടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, ഖീല, ചോദിക്കപ്പെട്ടു, സദസ്സിൽ നിന്ന് ആരോ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ, തിരുദൂതരെ, മൽ യഹൂദു വൻ നസ്വാറ മിൻ ഉമ്മത്തിക്ക, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളും ആരാണ്, എന്താ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ എന്ന് ആരോ ഒരാൾ സദസ്സിൽ നിന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ, കാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീന യസ്മഊനൽ അദാൻ, അവരാരെന്നറിയോ, അവരൊരു വിഭാഗമാണ്, യസ്മഊനൽ അദാന, ബാങ്ക് കേൾക്കുന്നു, വൽ ഇഖാമത്ത, ഇഖാമത്ത് കേൾക്കുന്നു, പക്ഷേ വലാ യഹ്ളൂനൽ ജമാഅത്ത, ജമാഅത്തിനവർ പങ്കെടുക്കുന്നില്ല. അപ്പോൾ മുത്തുനബിയുടെ സമുദായത്തിലെ യഹൂദികളും നസാറാക്കളും അവരോട് സലാം പറയരുത് എന്ന് പറഞ്ഞു, അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ, ബാങ്കും ഇക്കാമത്തൊക്കെ കേട്ടിട്ട് ഉദുറൊന്നും ഒലുക്കില്ല, ഒരു കാരണമല്ല, പ്രതിബന്ധങ്ങളൊന്നുമില്ല, എന്നിട്ട് അവർ ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല, അവരാണ്. അപ്പോൾ അവരെ വളരെ ശ്രദ്ധിക്കണമെന്നർത്ഥം. ജമാഅത്തിൻ്റെ മഹത്വമാണ് പറയണത്. 22-ാമത്തെ ഹദീസ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സമിഅൽ അദാന വൽ ഇഖാമത വലം യഹ്ളുരിൽ ജമാഅത ഫകഅന്നമാ സന മഅ ഉമ്മിഹി അൽഫ മറ, എന്താ തങ്ങൾ പറഞ്ഞത്, മൻ ഒരുത്തൻ, സമിഅ കേട്ടു, ഇപ്പോൾ കേട്ട ഒരുത്തൻ, അൽ അദാന ബാങ്കിനെ, വൽ ഇഖാമത്ത ഇഖാമത്തിനെ, ഇപ്പോൾ ബാങ്കും ഇഖാമത്തും കേട്ട ഒരുത്തൻ, വലം യഹ്ളുരി പങ്കെടുത്തില്ല, വലം യഹ്ളുർ പങ്കെടുത്തില്ല, അൽ ജമാഅത്ത ജമാഅത്തിൽ പങ്കെടുത്തില്ല, ഫകഅന്നമാ സന സിന ചെയ്ത പോലെയാണ്, വ്യഭിചരിച്ചത് പോലെയാണ്, മഅ ഉമ്മിഹി തൻ്റെ ഉമ്മയോടുകൂടെ, അൽഫ മറ 1000 തവണ ഉമ്മയോടുകൂടെ ഹറാമായ നിലക്ക് ബന്ധം പുലർത്തിയവനെ പോലെയാണ്, വ്യഭിചരിച്ച ശിക്ഷയാണ് എന്ന് പറയുന്നു. അപ്പോൾ ജമാഅത്ത് അത്രക്കും പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജമാഅത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ജീവിതത്തിൽ പകർത്താനൊക്കെ. 23-ാമത്തെ ഹദീസ് പുതിയ കിതാബിൽ കാണുന്നില്ല, പഴയ കിതാബിലുണ്ട്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇല്ലാത്ത ആളുകൾ എഴുതി കൊടുക്കുക. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
മൻ തകല്ലമ ബികലാമി ദുനിയാ ഫിൽ മസ്ജിദി അഹബത്തല്ലാഹു ഇലാ ആഖിറിൽ ഹദീസ്. എന്താ ഹദീസ്? മൻ ഒരുത്തൻ തകല്ലമ സംസാരിച്ചു ബികലാമി ദുനിയാ ഭൗതിക സംസാരം ദുന്യവിയായ സംസാരം കൊണ്ടൊരാൾ പറഞ്ഞാൽ ദുന്യവിയായ സംസാരം ഒരാൾ സംസാരിച്ചാൽ ഫിൽ മസ്ജിദി പള്ളിയിൽ ഇപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് ഭൗതിക കാര്യങ്ങൾ പറയാൻ പാടില്ല. സ്പോർട്സ് ചർച്ച ചെയ്യുക, രാഷ്ട്രീയം പറയുക, വെറുതെ ബടായി പറയുക, ഇതൊന്നും പള്ളിൻ്റെ ഉള്ളിൽ പാടില്ല. പുറത്തും ബടായി ഒന്നും പറ്റൂല, പള്ളിൻ്റെ ഉള്ളിൽ വത്തിരിയും പറ്റൂല. അപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ ഒരാളങ്ങനെ പറഞ്ഞാൽ അഹബത്തല്ലാഹു, അള്ളാഹു പൊളിച്ചു കളയും അവൻ്റെ അമൽ, അള്ളാഹു നിഷ്ഫലമാക്കി കളയും. അമൽ പൊളിച്ചളണ പണിക്കുണ്ട്, പെട്ടെന്ന് ഡിലീറ്റായി പോവും. ഖുർആനിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ ഹുജറാത്ത് നമുക്കൊക്കെ അറിയണ സൂറത്താണ്, 49-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൻ്റെ 2-ാമത്തെ ആയത്ത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ വലാ തജ്ഹറു ലഹ് ബിൽഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും. അണ്ടോ وأنتم لا تشعرون يا أيها الذين آمنوا يا مؤمنين لا ترفعوا أصواتكم നിങ്ങൾ ഒച്ചപ്പാട് ഉണ്ടാക്കല്ലേ, നിങ്ങൾ ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല. ഫൗക സൗതി നബി, മുത്തി നബിന്റെ ശബ്ദത്തേക്കാൾ കൂടുതലായി നിങ്ങളെ ശബ്ദം ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറു ലഹു, തങ്ങളോട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാനും പാടില്ല. ബിൽഖൗലി, വാക്കുകൊണ്ടും ഉച്ചത്തിൽ ആക്കരുത്. കജഹിരി ബാലിക്കുൻ ലിബാൽ, നിങ്ങളിൽ ചിലരോട് ഉച്ചത്തിൽ ഒച്ചപ്പാടുണ്ടാക്കി നിങ്ങൾ പരസ്പരം ഉറക്കനെ വർത്താനം പറയണത് പോലെ നബി തങ്ങളോട് വാക്കുകൊണ്ട് ഉറക്കനെ ആക്കരുത്. ഞാക്കിയാലോ ഉണ്ടോ? അൻതഹബത അമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും, പൊളിഞ്ഞു പോകും, ബാത്തിലായി പോവും. കർമ്മങ്ങളൊക്കെ എന്താവും? ഡിലീറ്റായി പോവും, പ്രതിഫലം ഉണ്ടാവില്ല. വഅൻതും ലാ തഷ്ഉറു, നിങ്ങളതൊന്നും അറിയുകയുമില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അപ്പോൾ അമൽ പൊളിഞ്ഞു പോവും, അമൽ ഡിലീറ്റായി പോവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം, ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ അഹ്ലുൽ ബൈത്തിനെയും നബിയൊക്കെ വല്ലാതെ ആദരിക്കണം നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഭൗതിക സംസാരം ഒരാൾ പറഞ്ഞാൽ രാഷ്ട്രീയം, അതുപോലെ തന്നെ പിന്നെ മറ്റു കച്ചവട കാര്യങ്ങൾ, സ്പോർട്സ്, തമാശ, അങ്ങനെയൊക്കെ ബടായികൾ പള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ അള്ളാഹു ബാത്തിലാക്കിക്കളയും, പൊളിച്ചു കളയും അവൻ്റെ അമൽ. 40 സന, 40 വർഷത്തെ അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, 40 കൊല്ലത്തെ അമൽ പള്ളിയിൽ വർത്താനം പറഞ്ഞാലേ പോകുന്നു. 40 കൊല്ലം ഇബാദത്ത് ചെയ്തത് പള്ളിയിൽ വർത്തമാനം പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ പള്ളിയിൽ ജീവിക്കുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ 24-ാമത്തെ ഹദീസ്, ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ തകല്ലമ സംസാരിച്ചു ബി കലാമി ദുനിയാ, ഭൗതിക സംസാരം, ഇന്ദൽ അദാനി, ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, യത ലജിലജു ഇടറും, ലിസാനുഹു അവൻ്റെ നാവ്, ഇന്ദൽ മൗത്തി മരണസമയത്ത് അവൻ്റെ നാവ് ഇടറിപ്പോവും. ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോഴൊന്നും വർത്തമാനം പറയാൻ പാടില്ല, പറഞ്ഞാൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കൂല, നാവ് ഇടറിപ്പോകും, നാവ് പടച്ചു പോകും. നമ്മൾ മുത്തഫരിദിൽ പണ്ട് പഠിച്ചിരുന്നല്ലോ, ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്ന ബാങ്ക് കൊടുക്കുന്ന സമയത്തൊരാൾ സംസാരിച്ചാൽ അവനക്ക് മോശം മരണം ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാല ബഅലു സാദാത്തിന അൽ ആരിഫീന ബില്ലാ ഇന്ന മൻ തകല്ലമ ഹാലൽ അദാനി യുഖ്ഷ അലൈഹി സൂഉൽ ഖാതിമത്തി നഊദു ബില്ലാഹി മിൻ ദാലിക എന്ന് മുത്തഫരിദ് പഠിച്ചിരുന്നു. എന്താ മുത്തഫരിദ് പഠിച്ചത്? ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരാൾ വർത്തമാനം പറഞ്ഞാൽ മോശം മരണം ഉണ്ടാവുന്നു. അതേ ആശയം തന്നെയാണ് ഇന്നത്തെ ഹദീസിൽ.
ഒരാൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഭൗതികമായി സംസാരിച്ചാൽ എത്തലജ്ജലജു അവൻ്റെ ഇടറിപ്പോകും അവ ലിശാനുഹു അവൻ്റെ നാവ് അന്തൽ മോത്തി മരണസമയം. അള്ളാഹു ബാങ്കിനെ ഇക്കാമത്തിനൊക്കെ അർഹിക്കുന്ന പരിഗണനയിൽ സ്വീകരിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ. 25-ാമത്തെ ഹദീസ് നോക്കൂ. قال النبي صلى الله عليه وسلم المؤمن مؤمنا غنذ വിശ്വാസിയ غنذ في المسجد പള്ളിയിൽ കസമക്കി മത്സ്യത്തെ പോലെയാണ് ഫിൽമായി വെള്ളത്തിലുള്ള മത്സ്യത്തെ പോലെയാണ് പള്ളിയിൽ വിശ്വാസി. ഇപ്പോൾ വെള്ളത്തിൽ മീനുകൾ അതിൽക്ക് ഇഷ്ടമാണ് സുഖമാണ് അതിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കും അല്ലെങ്കിൽ സുഖമായി ജീവിക്കും. വെള്ളത്തിൽ നിന്ന് പുറത്തു പോകാൻ തോന്നൂല, വെള്ളത്തിൽ നിന്ന് പുറത്തു പോകാൻ തോന്നൂല. അതുപോലെ ഒരു മുഅ്മിന് പള്ളിൻ്റെ ഉള്ളിൽ കയറിയാൽ അവനക്ക് പുറത്തു പോകാൻ തോന്നൂല. അപ്പോൾ പള്ളിയിലുള്ള വിശ്വാസിയാകുന്നത് വെള്ളത്തിലുള്ള മീനിനെ പോലെയാണ്, മത്സ്യങ്ങളെപ്പോലെയാണ്. മുത്തിനബിൻ്റെ ഉപമയാണ് കേട്ടോ, ഉദാഹരണം പറയണേ, ഉപമ പറയണേ. വൽ മുനാഫിക്കൂ മുനാഫിക്കാകുന്നത് വിശ്വാസം കുറവുള്ള ആള്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കാപട്യമുള്ള ആള്, കപട വിശ്വാസി. വൽ മുനാഫിക്കൂ കപട വിശ്വാസിയാകുന്നത് ഫിൽ മസ്ജിദി പള്ളിയിൽ, കപട വിശ്വാസി പള്ളി കയറി ഓനിക്കൊരു ഇടങ്ങാറായി കരുത്. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിയാടെങ്കിൽ ഒരു വളരെത്തേക്കാരം പുറത്തിയാടെങ്കിൽ കത്തൊയിരി പക്ഷിയെ പോലെയാണ് ഫിൽ കഫസി കൂട്ടിൽ. തൊയറ് പക്ഷി, കഫസ് കൂട്. അപ്പോൾ കൂട്ടിലുള്ള പക്ഷിയെ പോലെയാണ് മുനാഫിക്ക് പള്ളിയിൽ കയറിയാൽ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോയെങ്കിൽ പള്ളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിയാടിയെങ്കിൽ എന്ന് കപട വിശ്വാസിയുടെ അവസ്ഥ കൂട്ടിലെ പക്ഷി പോലെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ നമ്മളൊക്കെ വിശ്വാസികളാണ്, പള്ളിയിൽ ഇരിക്കണം, പെട്ടെന്ന് പുറത്തിറങ്ങി ഓടരുത്. ജമാഅത്തിന് പങ്കെടുത്താൽ സുന്നത്ത് നിസ്കരിച്ച് ദിക്റുകൾ നിർവഹിച്ച് ദുആ നിർവഹിച്ച് സാവധാനം പുറത്തിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മുത്തഅല്ലിമീങ്ങൾ 8-ാമത്തെ സബഖ് പൂർത്തിയാകുമ്പോൾ ചോദ്യം എഴുതുക. 49-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ യഹൂദി നസ്രാനികൾ ആരാണ്? 50-ാമത്തെ ചോദ്യം, ബാങ്ക് ഇഖാമത്ത് കേട്ടു, ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ല, അവൻ്റെ ഉപമ എങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്? 51-ാമത്തെ ചോദ്യം, പള്ളിയിൽ ഭൗതിക സംസാരം പറഞ്ഞാൽ, ഭൗതികം സംസാരിച്ചാൽ അവൻ്റെ ഉപമ അവൻ്റെ ശിക്ഷ എങ്ങനെയാണ്? 52-ാമത്തെ ചോദ്യം, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ അവൻ്റെ ശിക്ഷ എന്തായിരിക്കും? 53, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മുഅ്മിനിൻ്റെയും മുനാഫിഖിൻ്റെയും ഉപമ പറഞ്ഞത് എങ്ങനെയാണ്? 54-ാമത്തെ ചോദ്യം, 21-ാമത്തെ ഹദീസ് ആശയം എഴുതുക. 55-ാമത്തെ ചോദ്യം, 22-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. 56-ാമത്തെ ചോദ്യം, 23-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. 57-ാമത്തെ ചോദ്യം, 24-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. 58-ാമത്തെ ചോദ്യം, 25-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണല്ലോ. അപ്പോൾ മുത്തഅല്ലിമീങ്ങൾ പുതിയ കിതാബിലൊക്കെ നമ്പർ പറഞ്ഞപ്പോൾ ഇന്ന് 21, 22, 23, 24, 25 എന്നിങ്ങനെ 5 ഹദീസാണ് ഇന്നെടുത്തത്. ഇതിൽ മുത്തഅല്ലിമീങ്ങളെ പുതിയ കിതാബിൽ ഹദീസ് നമ്പർ വ്യത്യാസം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പുതിയ കിതാബിൽ ഒരു ഹദീസ് കാണുന്നില്ല. 23-ാമത്തെ ഹദീസ്, മൻ തകല്ലമ ബി കലാമി ദുന്യാ ഫിൽ മസ്ജിദ് അഹബത്തുല്ലാഹു എന്നുള്ള ആ ഹദീസ് എഴുതി കൊടുക്കണം കേട്ടോ. അള്ളാഹു ഇൽമിൽ സിയാദത്ത് നൽകട്ടെ. നമ്മുടെ തഅല്ലുമ തഅലീമ തദരീസിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മുസന്നിഫ് മശായിഖ് ഉസ്താദുമാരുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.